ഹലോ ഫ്രണ്ട്സ്, ഹൈടെക് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ഒരു അല്ലെങ്കിൽ ഒരു പി സി ഭയങ്കര സ്ലോ ആയി കഴിയുമ്പോൾ എന്തൊക്കെ മൂന്ന് ടെക്നീക്സ് ഉണ്ട്. ഈ മൂന്ന് ടെക്നീക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ വേണ്ടത് ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവായിരിക്കും. ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്തുണ്ട്. ക്ലീൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇത് നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗൂഗിളിൻ്റെ അകത്ത്, ഇല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ആദ്യമേ ഡൗൺലോഡ് ചെയ്യുക. ടെമ്പററി ഫയൽസ് എല്ലാം ഡൗൺലോഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള സോഫ്റ്റ്വെയറാണിത്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം റൺ ചെയ്യുക. അപ്പോൾ ഇതാണ് ക്ലീൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. റൺ ചെയ്ത് മുകളിൽ നമ്മൾ ശ്രദ്ധിക്കാം, മുകളിൽ ആ സൈസ് കാട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ടെമ്പററി ഫയൽസാണ്. അത് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അത് ക്ലിയർ കൊടുത്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ക്ലിയർ ആവും. പിന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെയൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് നമുക്ക് ആ ടെമ്പ് ഫയൽ കളയണ്ടെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് മാത്രം ക്ലിക്ക് ചെയ്ത് ഇഗ്നർ കൊടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടെമ്പ് ഫയൽ മാത്രം ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ എന്തെങ്കിലും ടെമ്പ് ഫയൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്തിരുന്ന വർക്കൊക്കെ ചിലപ്പോൾ റീലോഡ് ചെയ്യാൻ ഭയങ്കര താമസമായിരിക്കും. അപ്പോൾ അത് ക്ലിയർ ചെയ്യുക. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് സി ഡിസ്കിൽ വിൻഡോസ് എന്ന് പറഞ്ഞൊരു ഫോൾഡറുണ്ട്. ആ വിൻഡോസിൽ ടെമ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡറുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാം നമ്മൾ ആവശ്യമില്ലാത്ത നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇതുവരെ വർക്ക് ചെയ്തതെല്ലാം ടെമ്പററി ടെമ്പ് ഫയൽസാണ്. അത് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയുക. ആ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സ്പേസ് അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ആ ആദ്യം തന്നെ വിൻഡോസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ പ്രീഫെച്ച് എന്ന് പറഞ്ഞൊരു എറർ ഫോൾഡറുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് ഇഷ്ടംമാതിരി ടെമ്പററി ഫയൽസാണ്, ഒന്നും ആവശ്യമില്ലാതാണ്. അത് മൊത്തം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇനി സിസ്റ്റം ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം സ്പീഡ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അത് നടന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറൊന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ട കേസേ ഉള്ളൂ. ഈ മൂന്ന് ഓപ്ഷൻസാണ് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് എഡിറ്റ് ചെയ്യാനുള്ള അതിൻ്റെയൊക്കെ സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റും.